സേതുലക്ഷ്മി. മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി. തിരകൾക്കുമീതേ അടയാളങ്ങൾ. കാണാതായ വിമാനം കടലിൽ തന്നെ. ഒരു യാത്രക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. ജാവാക്കടലിൽ എയർ ഏഷ്യ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിയ നിലയിൽ. കൂടുതൽ സൂചനകൾക്കായി വ്യാപക തിരച്ചിൽ. 162 പേരുമായി കാണാതായ വിമാനം പുറപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ ഇന്തോനേഷ്യയിലെ സുരബായയിൽ നിന്ന്. അപകടം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുൻപ്. അവിടെയും നാണം കെട്ടു. ഓസീസ് ബൌളർമാരുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് ബോക്സിംഗ് ടെസ്റ്റിൽ ഇന്ത്യക്ക് സമനില. മെൽബണിൽ ബാറ്റിംഗിലും ബൌളിംഗിലും തിളങ്ങിയ റയാൻ ഹാരിസ് മാൻ ഓഫ് ദി മാച്ച്. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ഓസീസ് 4 മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കി. അവസാന മത്സരം ജനുവരി 6 സിഡ്നിയിൽ. വിദേശത്തെ ടെസ്റ്റ് പരമ്പര ജയിക്കാമെന്ന മോഹത്തിന് ഇന്ത്യ ഇനിയും കാത്തിരിക്കണം. ആ കൈകൾ വി എസിന്റേതെന്ന് പളനി. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൽ വി എസിനും പങ്കെന്ന് ടി കെ പളനി. ക്രൈംബ്രാഞ്ച് ഇക്കാര്യം അന്വേഷിക്കണം. സ്മാരകം തകർത്തതിനു പിന്നിൽ ഒറ്റുകാരെന്ന് വി എസ് പറഞ്ഞതിൽ പാർട്ടിക്ക് പരാതി നൽകും. തന്നോടുള്ള വിരോധം വി എസിന്റെ ഗ്രൂപ്പ് നീക്കം തടഞ്ഞതിന്. നാവ് നന്നായിരുന്നെങ്കിൽ വി എസ് മാരാരിക്കുളത്ത് തോൽക്കില്ലായിരുന്നെന്നും ടി കെ പളനി. പ്രാർത്ഥനാഗിരിയിൽ തീർത്ഥാടക സാഗരം. 82nd ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. തീർത്ഥാടക സമ്മേളനങ്ങൾ ഇന്നു മുതൽ. രാവിലെ മഹാസമാധിയിലും ശാരദാ മന്ദിരത്തിലും പ്രത്യേക പൂജകൾ. പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദയുടെ പതാകോദ്ധാരണം. ശിവഗിരി